നെക്സ്റ്റ് സെക്കൻഡ് ഓർഡർ പാർഷൽ സ്ക്വയർ ചെയ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യുക പിന്നെ അഗൈൻ എക്സ് കൊണ്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യുക അത് നമ്മൾ എഴുതുന്ന രണ്ട് തരത്തിലും എഴുതാം ഒന്നുകിൽ ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം ഇതോ അപ്പം എഫിനെ ആദ്യം കൊണ്ട് ഡിഫറെഷിയേറ്റ് ചെയ്യുക പിന്നെയും ഇത് ഡോസ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ആദ്യം കൊണ്ട് ഡിഫ്രെൻഷിയേറ്റ് ചെയ്യുക പിന്നെ എക്സ് കൊണ്ട് ഡിഫ്രെൻഷിയേറ്റ് ചെയ്യുക അതാണ് ഇതിനെ ആദ്യം ആദ്യം ഇതിനെ എക്സ് കൊണ്ട് പിന്നെ ഡിഫ്രെൻഷിയു കൊണ്ട് ഡിഫ്രെൻഷിയേറ്റ് ചെയ്തു ഇതാണ് ഇത് ഡോസ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ അപ്പൊ ഡോ എഫ് ബൈ ഡോ എക്സിനെ പിന്നെയും വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യുക ഡോസ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറഞ്ഞാൽ ആദ്യം കൊണ്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യുക പിന്നെ എക്സ് കൊണ്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യുക ഇത് കണ്ടോ ഇങ്ങനെ എഴുതി ഡിഫറെഷിയേറ്റ് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ഈ വൈ കൊണ്ടാണ് ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇതാ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഇതെല്ലാം കാണുക അപ്പൊ ആദ്യം നമ്മൾ കാണുന്നത് ഇതാ ഇതെഴുതി അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻസ് ചെയ്യുക അപ്പൊ എക്സ് കോസ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ കോസ് വൈ അപ്പൊ അവിടെ വൈ കോൺസ്റ്റന്റ് ആയിരിക്കും അപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ആണ് അത് അതുകൊണ്ട് വൈ കോസ് വൈ ഇവിടെയോ വൈ ഇ പവർ എക്സ് വൈ കോൺസ്റ്റന്റ് ആണ് ഇ പവർ എക്സിന്റെ ഇ പവർ എക്സ് തന്നെ അതാണ് അങ്ങനെ കിട്ടിയത് ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട് ഡിഫ്രെൻഷിയേറ്റ് ചെയ്താലോ ഇതിനെ വിത്ത്റസ്പെക്ട് വൈ കൊണ്ട് ഡിഫ്രെൻഷിയേറ്റ് ചെയ്താൽ എക്സ് അതുപോലെ എഴുതി കോസ് വൈയുടെ മൈ പിന്നെ ഇ പവർ എക്സ് അതുപോലെ എഴുതി വൈയുടെ വണ്ണ് അതാണ് അങ്ങനെ കിട്ടിയത് ഇതിനെ വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യുക ഇതാണ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് എന്ന് വെച്ചാൽ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എക്സ് കൊണ്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യുക എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇവിടെ എഴുതിയിട്ടുണ്ട് എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക അപ്പോൾ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടി ഇതിന് വൈകൊണ്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യുക അപ്പോൾ കോസ് വൈയുടെ എന്താണ് മൈനസ് സൈൻ വൈ ഇനി വൈ ഇ പവർ എക്സിനെ വിത്ത് റെസ്പെക്ട് വൈ കൊണ്ടാണ് ചെയ്യേണ്ടത് അപ്പം ഇ പവർ എക്സ് കിട്ടും അതാണ് അപ്പം ഇതിനെ ആദ്യം എക്സ് കൊണ്ട് ചെയ്തു പിന്നെ വൈ കൊണ്ട് ചെയ്തു അപ്പം ഇത് കിട്ടി ഇനി ഇതിനെ ആദ്യം വൈ കൊണ്ട് ചെയ്തു വൈ കൊണ്ട് ചെയ്തപ്പോൾ ഇതാണ് കിട്ടിയത് വൈ കൊണ്ട് ചെയ്തു ഇനി അതിനെ എക്സ് കൊണ്ട് ചെയ്യണം ഇതിനെ എക്സ് കൊണ്ട് ചെയ്യുമ്പോ മൈനസ് എക്സിന്റെ എന്തായിരിക്കും എക്സിന്റെ വണ് അപ്പം മൈനസ് വൺ സൈൻ വൈ പിന്നെ ഇ പവർ എക്സിനെ എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ ഇ പവർ എക്സ് തന്നെ അതാണ് അങ്ങനെ കിട്ടിയത് ഇത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ അപ്പൊ ഡോ എഫ് ബൈ ഡോ എക്സ് ഇതാണ് ഇതിനെ ഒന്നും കൂടി എക്സ് കൊണ്ട് ചെയ്യണം അപ്പൊ കോസ് വൈനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ സീറോ അതില്ല വൈ ഇ പവർ എക്സിനെ എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ എക്സ് തന്നെ ഇനി ഇതിനെ ഒന്നും ഡോ ഡോ സ്ക്വയർ സ്ക്വയർ ആണ് അപ്പം ഇതിനെ ഒന്നും കൊണ്ട് വൈ കൊണ്ട് ചെയ്യണം അപ്പം സൈൻ വൈ ഡി എന്തായിരിക്കും കോസ് വൈ അപ്പം മൈനസ് എക്സ് കോസ് വൈ ഇ പവർ എക്സിനെ വൈ കൊണ്ട് ചെയ്യുമ്പോൾ സീറോ അതാണ് ഇനി നമ്മൾ തീറം മിക്സ് ഡെറിവേറ്റീവ് തീറം എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്റ്റു വൈ കൊണ്ട് ചെയ്തു അത് കഴിഞ്ഞ് എക്സ് കൊണ്ട് ചെയ്യുന്നതും വിത്ത് റെസ്പെക്റ്റു എക്സ് കൊണ്ട് ചെയ്തു വൈ കൊണ്ട് ചെയ്യുന്നതും ഒന്ന് തന്നെയാണെന്നാണ് അപ്പം ലെഫ്റ്റ് സൈഡിൽ ഇത് എഫിനെ വിത്ത് റെസ്പെക്റ്റു വൈ കൊണ്ട് ചെയ്തു അത് കഴിഞ്ഞ് എക്സ് കൊണ്ട് ചെയ്തു എന്നിട്ട് എക്സിനേയും വൈക്ക് ബിയും കൊടുത്തു ഇതിനെയോ ആദ്യം എക്സ് കൊണ്ട് ചെയ്തു പിന്നെ വൈ കൊണ്ട് ചെയ്തു എന്നിട്ട് എക്സിനേയും വൈക്ക് ബിയും കൊടുത്തു ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത് അത് ഇതാ ഇതാണ് അത് ഇത് ആദ്യം എഫിനെ വിത്രസ്പെറ്റ് വൈ കൊണ്ട് ചെയ്തു അത് കഴിഞ്ഞ് എക്സ് കൊണ്ട് ചെയ്തു എന്നിട്ട് എക്സിനെയും വൈക്ക് ബി കൊടുത്തു ഇതിനെ ആദ്യം വിത്രസ്പെറ്റ് വൈ കൊണ്ട് ചെയ്തു എക്സ് കൊണ്ട് ചെയ്തു അത് കഴിഞ്ഞ് വൈ കൊണ്ട് ചെയ്തു എന്നിട്ട് എക്സിനെയും വൈക്ക് ബി കൊടുത്തു ഇത് രണ്ടും ഒന്ന് തന്നെയാണ് മിക്സഡ് ഡെറിവേറ്റീവ് തീറം പറയുന്നത് നെക്സ്റ്റ് എക്സാമ്പിൾ ടെൻ find the do square w by do x do y if w equal to this <clears> this <throat> symbol do square w by do x do y tell us to differentiate with respect to y adiyam y kondanu then with respect to x then x unda however if we interchange the order of differentiation and differentiate first with respect to x we get the answer more quickly അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ് കൊണ്ട് ചെയ്തു അല്ല വൈ കൊണ്ട് ചെയ്യുക ആദ്യം എക്സ് കൊണ്ട് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ വർക്ക് വേണം അതുകൊണ്ട് നമ്മൾ ആദ്യം എക്സ് കൊണ്ട് ചെയ്യുന്നു ഇതിനെ ടു എക്സ് കൊണ്ട് ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് സീറോ ആയി പോകും പിന്നെ ഇതിനെ എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ വൈ പിന്നെ ഇതിനെ ടു എക്സ് കൊണ്ട് വൈ കൊണ്ട് ചെയ്യുന്നു അപ്പം വൈയുടെ വണ്ണ് അപ്പോൾ വേഗം ആൻസർ കിട്ടി അപ്പം ഇതിനു മുമ്പ് പറഞ്ഞ മിക്സഡ് ഡെറിവേറ്റീവ് തീറം അനുസരിച്ച് ഇതാ മിക്സഡ് ഡെറിവേറ്റീവ് തീറം പറയുന്നത് നമുക്ക് ഇന്റർചെയ്ഞ്ച് ചെയ്യാം എന്നാണ് എന്തോ വൈകൊണ്ട് ചെയ്തു എക്സ് കൊണ്ട് ചെയ്യുന്നതും എക്സ് കൊണ്ട് ചെയ്യുന്നു വൈകൊണ്ട് ചെയ്യുന്നു ഒന്ന് തന്നെയാന്നാണ് അപ്പം നമ്മൾ ഇവിടെ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ വേഗം നമുക്ക് ആൻസർ കിട്ടി അപ്പം ഡോ വി എഫ് ഐ ഡോ ഡോ എക്സ് വൈ സ്ക്വയർ ആദ്യം എക്സ് കൊണ്ട് പിന്നെ വൈ കൊണ്ട് വൈകുണ്ട് പിന്നെ വൈ കൊണ്ട് വൈകുണ്ട് അങ്ങനെ ചെയ്താലും മതി ഇതോ ആദ്യം എക്സ് കൊണ്ട് ചെയ്യ പിന്നെ എക്സ് കൊണ്ട് ചെയ്യാ പിന്നെ വൈ കൊണ്ട് വൈകുണ്ട് പിന്നെ വൈ കൊണ്ട് വൈകുണ്ട് അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ലെന്നാ പറയുന്നത് then എഫ് വൈ എക്സ് വൈസെഡ് കാണാനാണ് പറഞ്ഞത് അപ്പൊ ഇതാണ് തന്നിരിക്കുന്നത് ഇതിനെ ആദ്യം വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട് ചെയ്തു അപ്പൊ വണ്ണിന്റെ സീറോ ഇവിടെ വൈകൊണ്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ മൈനർ ഫോർ മൈനസ് വൈ സ്ക്വയറിന്റെ വൈ ആയി അപ്പൊ മൈനസ് ഫോർ എക്സ് വൈസെഡ് പ്ലസ് ഇവിടെ വൈകൊണ്ട് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ അത് കഴിഞ്ഞ് ഇതിനെ എക്സ് കൊണ്ട് ചെയ്തു അപ്പോൾ ഈ എക്സ് പോയി ഇത് ടു എക്സ് ആയി അപ്പോൾ നമ്മൾ സിമ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് എഗെയിൻ ഇതിനെ വൈ കൊണ്ട് ചെയ്തു വൈ കൊണ്ട് ചെയ്തു അപ്പം മൈനസ് ഫോർ സെഡ് കിട്ടി ഇത് സീറോ ആയി പോയി ഈ വൈ ആയി മൈനസ് ഫോർ സെഡ് പിന്നെ സെഡ് കൊണ്ട് ചെയ്തു സെഡ് കൊണ്ട് ചെയ്ത മൈനസ് ഫോർ ഇതാണ് നമുക്ക് ഓർഡർ തിരിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എഫ് ഇത് ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് ചെയ്തു എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ ഇത് സീറോ ആയി പോവും ഇത് ഫോർ എക്സ് അതാണ് ഇതിനെ വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട് ചെയ്തു വൈ കൊണ്ട് ചെയ്യുമ്പോൾ മൈനസ് ത്രീ ടി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ചെയ്യുന്നു അപ്പൊ ടു എക്സ് മൈനസ് വൈ ഇത് കിട്ടി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ചെയ്യുന്നു അപ്പം മൈനസ് എക്സ് പ്ലസ് ടു വൈ ഇത് കിട്ടി ദെൻ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ചെയ്യുന്നു എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ ഇത് കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കുന്നത് വൈ പ്ലസ് ടു അവിടെ എഴുതി എക്സ് സ്ക്വയർ മൈനസ് വണ്ണിന്റെ ടു എക്സ് അതാണ് ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ചെയ്യുന്നു വൈ കൊണ്ട് ചെയ്യുമ്പോൾ സ്ക്വയർ മൈനസ് വൺ അവിടെ എഴുതി പിന്നെ വൈ പ്ലസ് ടുവിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ വണ് അതാണ് ഇങ്ങനെ കിട്ടിയത് അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൺ ദെൻ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ചെയ്യണം അപ്പം ഫൈവ് വൈ മൈനസ് ഫോർട്ടീൻ എക്സ് പ്ലസ് ത്രീ ഇങ്ങനെ കിട്ടി ഇതിനെ വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട് ചെയ്യണം അപ്പം ഫൈവ് എക്സ് ഇത് സീറോ ആയി ഇത് മൈനസ് ടു വൈ ആയി ഇത് മൈനസ് സിക്സ് ആയി അതാണ് ഇങ്ങനെ കിട്ടിയത് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ചെയ്യണം ഇതാണ് അപ്പം ആദ്യം ടു ഇൻ ടു എക്സ് വൈ മൈനസ് വൺ അത് കഴിഞ്ഞിട്ട് എക്സ് വൈ മൈനസ് വണ്ണിനെ ചെയ്യണം വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് അപ്പം എന്ത് കിട്ടും വൈ കിട്ടും അതായി കിട്ടിയിരിക്കുന്നത് ഇതിനെ വിത്ത് റെസ്പെറ്റ് വൈകൊണ്ടിരിക്കണം വൈകൊണ്ടെന്ത് കിട്ടും ടു ഇൻ ടു എക്സ് വൈ മൈനസ് വൺ പിന്നെ എക്സ് വൈ ചെയ്യണം വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട് എക്സ് കിട്ടും പിന്നെ എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ എക്സിന്റെ അപ്പോൾ ഇങ്ങനെ കിട്ടി അതുപോലെ വൈകൊണ്ട് ചെയ്യുമ്പോൾ എക്സ് മൈനസ് ത്രീ വൈ ഇൻറ്റു മൈനസ് ത്രീ അപ്പം ഇൻറ്റു ത്രീ മൈനസ് നയൻ കിട്ടി ഇനി ഇതിനെ ഡിഫ്രെൻഷിയേറ്റ് ചെയ്യാം അതിനെ ഡിഫ്രെൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താവും വിത്ത് റെസ്പെക്ട് എക്സ് വൺ ബൈ ടുവയർ പ്ലസ് വൈ സ്ക്വയർ അത് കഴിഞ്ഞ് അതാണ് എക്സിന്റെ പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ ചെയ്യണം വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് ടു എക് പോയി അപ്പൊ എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇനി സിമിലർലി കൊണ്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വൈകൊണ്ട് എന്തായിരിക്കും ഇതിനെ കൊണ്ട് വൈകൊണ്ട് ഇതിനെ കൊണ്ട് വൈകൊണ്ട്

ഇതിനെ വിത്ത് റെസ്പെക് ടു എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടും വൈ കൊണ്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടും ഇനി ഇതിനെ വിത്ത് റെസ്പെക് ടു എക്സ് കൊണ്ട് ചെയ്യണം അപ്പോൾ ഡിനോമേറ്റിന്റെ സ്ക്വയർ എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ സ്ക്വയർ എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എഴുതുക എക്സിന്റെ ഡെറിവേറ്റീവ് വൺ മൈനസ് എക്സ് എഴുതുക എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ വിത്ത് ടു എക്സ് കൊണ്ട് എക്സ് അതുപോലെ ഇത് ടു വൈ കൊണ്ട് ഇത് വിത്ത് റെസ്പെക്ട് വൈ

ഇതിനെ വിത്ത് റെസ്പെക്ട് വൈകൊണ്ട് ഡിഫറെഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വണ്ണ് കിട്ടും ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ വണ്ണ് കിട്ടും അതും അപ്പൊ എക്സും എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഒന്ന് തന്നെയാണ് വണ്ണാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് ഡിഫറെഷിയേറ്റ് ചെയ്യുക സൈൻ എക്സ് വൈയുടെ കോക്സ് വൈ ഇൻ ് എക്സ് വൈയുടെ വിസ്പെക്ട് എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ വൈ ഇനി സൈൻ എക്സ് വൈനെ വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട് ചെയ്യുമ്പോ കോസ് എക്സ് വൈ എക്സ് വൈ വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട് ചെയ്യുമ്പോ എക്സ് ഇത് കിട്ടി ഇതിനെ ഒന്നും കൂടെ വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് ചെയ്യണം അപ്പൊ കോസ് എക്സ് വൈയുടെ മൈ ഇൻറ്റു എക്സ് വൈയുടെ വൈ അപ്പൊ ഈ ആദ്യത്തെ വൈ എണ്ണാദ്യം വൈ സ്ക്വയർ അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ ഇത് കിട്ടും അത് ചെയ്തു നോക്കണംഷിയേറ്റ് ചെയ്യുക അപ്പൊ ടു എക്സ് വൈ അതിവിടെ കിട്ടി ഇത് സീറോ ആയി ഇതിനെ എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ സൈന എക്സിന്റെ കോസ് എക്സ് അതിവിടെ കിട്ടി ഇതിനെ ഒന്നും കൂടെ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ടു വൈ കിട്ടി പിന്നെ വൈ കോസെക്സിന്റെ എന്താവും കോസെക്സിന്റെ മൈനസ് സൈനക്സ് അപ്പം വൈ സൈനക്സ് ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട് ഒന്നും കൂടെ ചെയ്യുമ്പോൾ ഇത് കിട്ടും ഇനി ഡോസ്ക്വയർ ജി ബൈ ഡോ ഡോ വൈ ഡോ എക്സും ഡോസ്ക്വയർ ജി വൈ ഡോ ഡോ എക്സ് ഡോ വൈയും ടു എക്സ് പ്ലസ് കോസെക്സ് ആണ് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് മിക്സഡ് ഡെറിവേറ്റീവ് ചെയ്ത് തീരാ അനുസരിച്ച് ഒന്ന് തന്നെ കിട്ടുക അത് നിങ്ങളിവിടെ ചെക്ക് ചെയ്ത് നോക്കണം ഇത് വേണ്ട ഇത് രണ്ടു ഒന്ന് തന്നെയായിരിക്കും ഇതാ ഇതിനെ വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട് ചെയ്യുക അപ്പം ടു എക്സ് അതുപോലെ ടു എക്സ് കിട്ടി ഇതിനെ വൈ കൊണ്ട് ചെയ്യുമ്പോൾ കോസെക്സ് കിട്ടും വൈബ് കോസെക്സ് കിട്ടും അതാണ് ഇവിടെ ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ എക്സ്ക്വയറിന്റെ ഇത് സീറോ ആയി പോവും സൈൻ എക്സിന്റെ കോസ് എക്സ് കിട്ടി ഇനി എച്ച് ഈക്വൽ ടു ബൈ ഡോ എക്സ് കാണുക ഡോ എച്ച് ബൈ ഡോ വൈ കാണുക ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ സ്ക്വയർ കാണുക ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ വൈ സ്ക്വയർ കാണുക ഇനി സ്ക്വയർ ബൈ ഡോ വൈ ഡോ എക്സും ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ എക്സ് ഡോ വൈ ഒന്ന് തന്നെയായിരിക്കും ഈ പവർ വൈ ഇത് കണ്ടോ ഇതിനെ ഒന്നും കൂടെ ചെയ്താൽ വിത്ത് റെസ്പെക് ടു എക്സ് കൊണ്ട് വൈ കൊണ്ട് ചെയ്താൽ ഇ പവർ വൈ തന്നെയാണ് കിട്ടുക ഇതിനെ വിത്ത് റെസ്പെ ടു എക്സ് കൊണ്ട് ചെയ്താൽ ഇത് സീറോ വൈ പോവും എക്സ് ഇ പവർ വൈയുടെ ഇ പവർ വൈ തന്നെ അത് തന്നെ ഇവിടെയും കിട്ടി അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചെയിൻ റൂൾ